പ്രിയ കൂട്ടുകാരെ, ഇത് നിങ്ങളുടെ സ്വന്തം ചാനൽ ആരോഗ്യലോകം. ഇന്നത്തെ ടോപ്പിക്, എന്തുകൊണ്ട് വാദപ്പരുവും കുരുക്കളും വരുന്നു, അതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാദപ്പരുവോ കുരുക്കളോ ഉറക്കം കെടുത്തിയിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും ഉണ്ട്. വന്നു കഴിഞ്ഞാൽ നാം ആദ്യം എന്താണ് ചെയ്യുക? ആൻറ്റിബയോട്ടിക് കഴിച്ചു നോക്കും, കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി അങ്ങ് കീറിക്കളയും. ഇനി അതൊന്നുമല്ലെങ്കിൽ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണും. ഡെർമറ്റോളജിസ്റ്റ് പറയുന്നത്, രഹസ്യഭാഗങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാത്തത് കൊണ്ടും വേർപിരുന്ന കുരുവും പൊരുവുമൊക്കെ ഉണ്ടാകുന്നു എന്ന് അല്ലേ? ഒരു പരിധിവരെ അതൊക്കെ ശരി തന്നെ. രഹസ്യഭാഗങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ വൃത്തിയായി സൂക്ഷിക്കുന്നതും കൃത്യസമയത്ത് അടിവസ്ത്രങ്ങൾ മാറുന്നതും ഒക്കെ തന്നെ നല്ലത് തന്നെ. ഇനി അതൊന്നുമല്ലാതെ ഉഷ്ണകാലത്തും പലപ്പോഴും പരുവും കുരുക്കളുമൊക്കെ വന്നു കഴിഞ്ഞാൽ നാം ചിന്തിക്കുന്നത് ഷുഗർ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യാമെന്ന്. ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിനോട് കാരണം? കാരണമുണ്ടോ? തീർച്ചയായും കാരണമുണ്ട്. നമ്മുടെ ശരീരം തന്നെയാണ് ബെസ്റ്റ് ഡോക്ടർ. ഏറ്റവും കൃത്യമായ സമയത്ത് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ, ലക്ഷണങ്ങൾ നമുക്ക് തരുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. പലപ്പോഴും നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ അശുദ്ധമായി രക്തം പുറന്തള്ളുന്ന അവസ്ഥയാണ് വാദപ്പരുവും കുരുക്കളുമൊക്കെ. ബേക്കറി വസ്തുക്കൾ, ഫാസ്റ്റ് ഫുഡുകൾ, മൈദ, മുട്ട, കോഴിയിറച്ചി, വിരുദ്ധാഹാരങ്ങൾ, ഇതെല്ലാം നാം കഴിച്ച് നാം തന്നെ നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്നു. ക്രമേണ രക്തം അശുദ്ധമായി പുറന്തള്ളുന്ന അവസ്ഥയ്ക്കാണ് വാദപ്പരു എന്ന് പറയുന്നത്. ബ്ലഡ് പ്യൂരിഫൈ അല്ല എന്ന് ശരീരം കാണിക്കുന്ന ലക്ഷണമാണ് പരുവും കുരുവും എല്ലാം തന്നെ. ഇത് ഇനി എങ്ങനെ നമുക്ക് പരിഹരിക്കാം? ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് ആദ്യം തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അതിന് ഏറ്റവും നല്ല മാർഗം വയറിളക്കി കളയുക. ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ വയറ് നന്നായി ശുദ്ധിയാക്കുക ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുവാൻ സഹായിക്കുന്ന ഘടകം തന്നെയാണ്. ധാരാളം വെള്ളം കുടിക്കുക മറ്റൊരു പ്യൂരിഫിക്കേഷൻ മാർഗം തന്നെയാണ്. അതുപോലെ തന്നെ സ്മോൾ ഓണിയനും സവാളയും ഒക്കെ തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുവാനും അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശുദ്ധീകരിക്കുവാൻ സഹായിക്കുന്നു. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ സാലഡായി നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇനി തനിച്ച് കഴിക്കുവാൻ ഇഷ്ടമല്ലെങ്കിൽ വെള്ളരിക്കയുടെയോ തക്കാളിയുടെയോ ക്യാരറ്റിൻ്റെയോ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. കുരുക്കളും പരുക്കളുമൊക്കെ വരാതെ നിങ്ങളെ സംരക്ഷിക്കുവാൻ ഓണിയൻ സഹായിക്കുന്നു. വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന ആയുർവേദ ഒറ്റമൂലി മരുന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന എള്ള് നന്നായി കുഴമ്പ് രൂപത്തിൽ അരച്ച് വെണ്ണ ചേർത്ത് കുരുവുള്ള ഭാഗത്ത് പുരട്ടാവുന്നതാണ്. കുരു പറ്റിപ്പോകും. ഇനി ഇതല്ലെങ്കിൽ വാളംപുളിയുടെ ഇലത്തണ്ട് പശുവിൻ പാലിൽ പുഴുങ്ങി നന്നായി അരച്ചതിന് ശേഷം വെണ്ണ ചേർത്ത് സേവിക്കാവുന്നതാണ്. കുരു പൊട്ടിപ്പോകുവാൻ സഹായിക്കുന്നു. നമ്മുടെ പറമ്പിലൊക്കെ സുലഭമായി കാണുന്ന ഒന്നാണല്ലോ നറുനീണ്ടി കിഴങ്ങ് അഥവാ നാനാറി. അതിൻ്റെ കിഴങ്ങ് നന്നായി ചതച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം വെണ്ണ ഉപയോഗിച്ച് പുരട്ടാവുന്നതാണ്. നാനാറി സിറപ്പും നാനാറി കിഴങ്ങ് ചതച്ച വെള്ളവും കുടിക്കുന്നത് രക്തശുദ്ധീകരണത്തിനും വളരെ നല്ല ഘടകം തന്നെയാണ്. ബെസ്റ്റ് ബ്ലഡ് പ്യൂരിഫയർ സസ്യമാണ് നാനാറി കിഴങ്ങ്. ഇനി ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂട് കൂടിയതും പിത്തം കൂടിയതുമായ ഭക്ഷണ സാധനങ്ങൾ കഴിവതും ഉപേക്ഷിക്കുക. ഭക്ഷണത്തിൽ കൂടുതലും പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുക. കോഴിമുട്ട, കോഴിയിറച്ചി എന്നിവ കുറയ്ക്കുക. ഇതെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ കുരുക്കളും പരുക്കളുമൊക്കെ അപ്രത്യക്ഷമാകുവാൻ നിങ്ങളെ സഹായിക്കുന്നു. ഈ ടിപ്പെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.